നമസ്കാരം. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് വൈകിട്ട് സമാപിക്കുകയാണ്. 6 മണിക്ക് സമാപിക്കും. അല്പസമയത്തിനകം അതിന്റെ കൊട്ടിക്കലാശത്തിനുള്ള ഗംഭീരമായ തയ്യാറെടുപ്പിലേക്കൊക്കെ ഇതിനോടകം തന്നെ മുന്നണികൾ കടന്നിട്ടുണ്ട്. ആരംഭിക്കുകയും ചെയ്യും. കൂടാതെ ഇന്ന് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം, ജാർഖണ്ഡ് 2-ാം ഘട്ട പരസ്യ പ്രചാരണം ഇതും അവസാനിക്കുകയാണ്. ഈ വാർത്തകളെല്ലാം സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. വാർത്താമഴ. ആദ്യം പാലക്കാട്ട് കൊട്ടിക്കലാശം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിലേക്ക് അവസാനവട്ട് വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഉച്ചയ്ക്ക് ശേഷം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് റോഡിലാണ് 3 മുന്നണികളുടെയും കൊട്ടിക്കലാശം. ഞങ്ങളുടെ പ്രതിനിധികൾ ഹാഷ്മി താജ് ഇബ്രാഹിം, ആർ ശ്രീജിത്ത്, തനേഷ് തമ്പി, നിഖിൽ പ്രമേഷ്, ശ്രീജിത്ത് ശ്രീകുമാരൻ, വിപിൻ സി വിജയൻ എന്നിവർ തത്സമയ വിവരങ്ങളുമായി. ആദ്യം ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്ക്. ഹാഷ്മി, അങ്ങനെ ഏതാണ്ട് 1.5 മാസത്തോളം നീണ്ട പരസ്യ പ്രചാരണം, അത് പലവിധ വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ്, പലവിധ വിവാദങ്ങൾ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അതിനെല്ലാം പരിസമാപ്തിയാവുകയാണ്. ഇന്നിപ്പോൾ അല്പസമയത്തിനകം കൊട്ടിക്കലാശത്തിന്റെ റോഡ് ഷോ ഉൾപ്പെടെ ആരംഭിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ എന്താണ്? ഉറപ്പായും അനുജ, പാലക്കാടിന്റെ ചരിത്രത്തിൽ ഇത്രയധികം ഏതെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഏതെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഇത്രയും അധികം വീറും വാശിയുമുള്ള ഒരു പ്രചാരണകാലം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് മറുപടി. അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ ഒരു പ്രചരണകാലം പൂർത്തിയാവുകയാണ് ഇന്ന് അതിന്റെ കൊട്ടിക്കലാശം. കൊട്ടിക്കലാശം എന്ന് പറയുന്നത് മുന്നണികൾക്ക് ഏതെങ്കിലും തരത്തിൽ അതിന്റെ ഒരു പ്രചരണ പരിസമാപ്തി മാത്രമല്ല, അവരുടെ ശക്തി പ്രകടനമാണ്. എന്തുകൊണ്ട് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തണമെന്ന് പാലക്കാടുകാർക്ക് മുന്നിൽ വെക്കാനുള്ള ദൃഷ്ടാന്തമാണ് ആ കൊട്ടിക്കലാശം. അതിനോടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഈ പറയുന്ന അവസാന പ്രചരണ ദിവസവും സ്ഥാനാർത്ഥികൾ, മുന്നണികൾ അവസാന വീട്ടുകാരെയും കാണുക, പരമാവധി വോട്ട് തേടുക, പരമാവധി വീടുകൾ കയറുക, പരമാവധി ദീർഘനേർ ആൾക്കാരെ കണ്ട് ഓട്ടപ്പെട്ട് തിരക്കിൽ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടമാവട്ടെ, പി സരനാവട്ടെ, കൃഷ്ണകുമാറാവട്ടെ, 3 സ്ഥാനാർത്ഥികളും രാവിലെ മുതൽ തന്നെ വളരെ ആക്റ്റീവായി സജീവമാകുന്നു. കൊട്ടിക്കലാശ ദിവസം ഇവിടെ റോഡുകളിലൊക്കെ ഒരുപാട് വാഹനങ്ങൾ നിറയുന്നു, അത് പ്രചരണ വാഹനങ്ങൾ. നമുക്കറിയാം ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ നിൽക്കുമ്പോൾ ഇവിടെ കോട്ടമൈതാനത്തിനടുത്ത് നിൽക്കുമ്പോൾ ഇവിടെ RYF ഒരു കലാജാഥ, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി RYF ഒരു കലാജാഥ നടക്കുന്നു. നമ്മൾ ഇന്നലെ ഇവിടെ കണ്ടത് ഇന്നലെ ഒരു എൽ ഡി എഫ് നൈറ്റ് ഷോ ആയിരുന്നു. ആ നൈറ്റ് ഷോയിൽ രാത്രി മുഴുവൻ നിന്ന് വലിയ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്കെ വെച്ചുകൊണ്ട് എൽ ഡി എഫ് സ്ഥാനത്തെ പ്രചരണത്തിന്റെ കണ്ടു. അങ്ങനെ വിവിധ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. അനുജ, ഏറ്റവും അവസാന ദിവസവും രാഷ്ട്രീയ വാക്പോരുകൾക്ക് കുറവില്ല. അല്പസമയം മുൻപ് പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനം നടത്തി. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാണക്കാട് തങ്ങളെ അധിക്ഷേപിക്കുന്നത് കെ സുരേന്ദ്രന്റെ ആവശ്യപ്രകാരമാണെന്ന് പറയുന്നു. അതായത് കെ സുരേന്ദ്രനും പിണറായി വിജയനും ഒരേ ശബ്ദമാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സന്ദീപ് വാര്യർ UDF പ്രചാരണ സമിതി ഓഫീസിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു എന്നെ എന്ത് വേണം പറഞ്ഞോട്ടെ, പാണക്കാട് തങ്ങളെ പറയുന്നതിനെ കേരളം ക്ഷമിക്കില്ല എന്ന് സന്ദീപ് വാര്യർ പറയുന്നു. അപ്പൊ പാണക്കാട് തങ്ങൾക്കെതിരെ പാണക്കാട് തങ്ങൾക്കെതിരെ നടത്തിയ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പ്രചരണത്തിന്റെ അവസാന ദിവസം മണ്ഡലത്തിൽ വളരെ സജീവ ചർച്ചയാക്കുന്നു UDF. അതേസമയം ഏറ്റവും ഒടുവിൽ LDF ക്യാമ്പിൽ എന്ന് പറയുന്നത് ഇവിടെ SDP ബന്ധമുണ്ട്. ഇവിടെ പലതരത്തിലുള്ള വിവാദ വിഷയങ്ങൾ അവിടെ ഉയർന്നു വരുന്നത് നമ്മൾ ഈ കഴിഞ്ഞ 1.5 മാസത്തിനിടെ കണ്ടതാണ്. ഹാഷ്മി, അവിടെ ചില കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, പാട്ടും ഉൾപ്പെടെയൊക്കെയുള്ള. അതൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. അതിലേക്ക് അവർക്ക് അടുത്തേക്ക് ഹാഷ്മിക്ക് പോകാൻ കഴിയുമെങ്കിൽ നമ്മൾ അതൊക്കെ തത്സമയം നൽകണം. ഇപ്പോൾ എന്താണ് നിലവിൽ ഈ സമയം തന്നെ വലിയൊരു ആഘോഷത്തിന്റെ കാഴ്ചകളൊക്കെയാണ് അവിടെ കാണാൻ കഴിയുന്നത്? ഹാഷ്മി, ഞാൻ ഹാഷ്മിയിലേക്ക് എത്താം. ആ കാഴ്ചകൾ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ആ ശ്രീജിത്തിലേക്കാണ് ഇനി. ശ്രീജിത്ത്, നമ്മൾ ഈ ഇതിനു മുൻപൊന്നും കണ്ട തരത്തിലല്ല പാലക്കാട്ടെ ഈ ഉപതെരഞ്ഞെടുപ്പ് കാലയളവ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ 1.5 മാസത്തിനിടെ ഉണ്ടായ വിവാദങ്ങൾക്ക് കയ്യും കണക്കുമില്ല എന്ന് തന്നെ പറയാം. അത്തരത്തിലേക്ക് ഓരോ ദിവസവും എന്ന് പറയുന്നത് പോലെ വിവാദങ്ങളായിരുന്നു. എന്നാൽ ആ വിവാദങ്ങളൊക്കെ ക്ഷണികമായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതിനൊന്നും വലിയ ആയുസ് ഉണ്ടായിരുന്നില്ല. ആ തരത്തിലേക്ക് നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രചാരണം, അതിൻ്റെ ഒരു കലാശക്കൊട്ടുകൂടിയല്ലേ ഇന്ന് നടക്കാനുള്ളത്? ശ്രീജിത്ത്. അനുജ, തീർച്ചയായും ഏതാണ്ട് 45 ദിവസത്തോളം നീളുന്ന പരസ്യപ്രചാരണത്തിനാണ് പാലക്കാട് ഇന്ന് കൊട്ടിക്കലാശമാകുന്നത്. പാലക്കാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വാശിയേറിയ ത്രികോണ മത്സരമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇത്തവണ നടക്കുന്നത്. BJP കോൺഗ്രസും CPIMും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന പാലക്കാട്ട് വിജയം അവകാശപ്പെട്ട് എല്ലാ മുന്നണികളും ശക്തമായ പ്രചാരണത്തിലായിരുന്നു. കൊട്ടിക്കലാശം നടക്കാൻ പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിലാണ്. ഇവിടെ 3 പാതകൾ വന്ന് സംഗമിക്കുന്ന സ്ഥലമാണ്. ഇതിൽ ഒരു പാതയിൽ
LDFും മറ്റൊരു പാതയിൽ BJPയും വേറൊരു പാതയിൽ UDFും ആയിരിക്കും തങ്ങളുടെ അവസാന മണിക്കൂറുകളിലെ പ്രചാരണം കൊട്ടിക്കലാശിക്കുന്നതിനായി ആവേശത്തോടുകൂടി എത്തുന്നത്. ഇപ്പോൾ തന്നെ അണികളുടെ വാഹനങ്ങളും മറ്റും ഇവിടേക്ക് വരുന്നതായി നമുക്ക് കാണാം. ഇവിടെ എല്ലായിടവും വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ഒപ്പം തന്നെ ഇത് കവർ ചെയ്യാനായി 24 അടക്കം വിപുലമായ മാധ്യമ സംഘവും ഇവിടെ ഉണ്ട്. അത്തരത്തിൽ കൊട്ടിക്കലാശം ഈ കഴിഞ്ഞ 45 ദിവസക്കാലത്തെ പ്രചരണത്തിന്റെ എല്ലാ ആവേശവും പേർന്ന ഓരോ അണുവിലും ആവേശം തുടിക്കുന്ന പ്രവർത്തകരുടെ വികാര പ്രകടനങ്ങൾക്ക് മുദ്രാവാക്യം വിളികൾക്ക് ആർപ്പുവിളികൾക്ക് സാക്ഷിയാകുന്ന തരത്തിലുള്ള പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിലാണ് സ്റ്റേഡിയം ജംഗ്ഷൻ അല്പസമയത്തിനകം സാക്ഷിയാകാൻ പോകുന്നത്. പാലക്കാട്ടെ തിരഞ്ഞെടുപ്പിൽ എത്രമാത്രം വീറും വാശിയും ഉണ്ടായിരുന്നോ ആ വീറും വാശിയും ആവാഹിക്കുന്ന തരത്തിലുള്ള അവസാന മണിക്കൂറുകളിലേക്ക് പ്രചാരണം കടക്കുകയാണ്. സ്ഥാനാർത്ഥികൾ രാവിലെ മുതൽ തന്നെ വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു. എത്താത്ത സ്ഥലങ്ങളിലേക്ക് ഓടിയെത്താനും ചില സ്ഥലങ്ങളിൽ ആളുകളെ കാണാനുമൊക്കെയാണ് മൂന്ന് പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ഇന്നത്തെ സമയം വിനിയോഗിച്ചത്. 2 UDFന്റെ റോഡ് ഷോ ഈ കൊട്ടിക്കലാശം നടക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് വരും. അത് ഒലവക്കോട് നിന്നാണ് UDFന്റെ റോഡ് ഷോ ആരംഭിക്കുന്നത്. BJPയും ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് റോഡ് ഷോ ആയി ഇവിടേക്ക് വരും. LDFന്റെ റോഡ് ഷോ ആരംഭിക്കുന്നത് സുൽത്താൻപേട്ട് വഴി ഇങ്ങോട്ട്, അതായത് സുൽത്താൻപേട്ട് ജംഗ്ഷനിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഈ റോഡിലായിരിക്കും LDFന്റെ പ്രധാനപ്പെട്ട ഈ റോഡ് ഷോ അടക്കം എത്തിച്ചേരുന്നത്. അങ്ങനെ ഏതാണ്ട് 4 ഇവിടെ പൂർണ്ണമായും കൊടിതോരണങ്ങൾ കൊണ്ട് ആരവങ്ങൾ കൊണ്ട് മുദ്രാവാക്യം വിളികൾ കൊണ്ട് നിറയുന്ന ഒരു വാശിയേറിയ പോരാട്ടത്തിന്റെ എല്ലാ പ്രതിഫലനവും ഇവിടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ്, വാശിയേറിയൊരു പോരാട്ടം അതാണ്. ഇപ്പോൾ അതിന്റെ പരസ്യ പ്രചാരണത്തിനാണ് അന്ത്യമാകാൻ പോകുന്നത്. തനേഷ് തമ്പിയിലേക്ക് കൂടി പോകുന്നു. തനേഷ് തത്സമയം ചേരുന്നുണ്ട്. തനേഷ്, നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ പലതരത്തിൽ വിവാദങ്ങൾ, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒന്ന് കൂടുമാറ്റമാണ്. ഒരിടത്തു നിന്ന് മറ്റൊരു മുന്നണിയിലേക്കുള്ള കൂടുമാറ്റം. അതിൽ ആദ്യം തന്നെ സരിൻ അങ്ങനെ കൂടുമാറി സ്ഥാനാർത്ഥിയായി മാറുന്നു, LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാറുന്നു. ഏറ്റവും ഒടുവിലായി സന്ദീപ് വാര്യർ കൂടി BJP വിട്ട് കോൺഗ്രസിലേക്ക് എത്തുന്നു എന്നുള്ളത്. അതിനിടയിലും ഉണ്ടായിരുന്നു ചില അസ്വാരസ്യങ്ങൾ. അതിൽ തന്നെ കോൺഗ്രസ് ക്യാമ്പിൽ ഏറ്റവും കൂടുതൽ അസ്വാരസ്യങ്ങൾ, അങ്ങനെ ആ പാർട്ടി വിട്ടുപോകുന്നത് നമ്മൾ കണ്ടു. CPIMലാകട്ടെ പാർട്ടി വിടുമെന്നൊരു ഘട്ടത്തിലേക്ക് ഒരു നേതാവ് എത്തുന്നു, പക്ഷേ അത് പറഞ്ഞ് അനുനയത്തിൽ അതെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അങ്ങനെ ആ തരത്തിലേക്കൊക്കെയുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ശക്തമായ ത്രികോണ പോരാട്ടമാണല്ലോ നമ്മൾ ഒരിക്കലും കാണാത്ത തരത്തിലേക്കൊരു ഉപതെരഞ്ഞെടുപ്പിൽ ഈ പാലക്കാട്ട് നടക്കാൻ പോകുന്നത്. ഏറ്റവും ശക്തമായൊരു ത്രികോണ പോരാട്ടം തന്നെയല്ലേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? കൂടുമാറ്റം തന്നെയാണ്. കാരണം നമ്മളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നേതാക്കൾ തുടർച്ചയായി കൂറുമാറുന്നതോ അല്ലെങ്കിൽ ഒന്നിലേറെ ആളുകൾ ഒരേ സമയത്ത് കൂറുമാറുന്നതോ ഒക്കെ കേട്ടിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല, പക്ഷേ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോൾ മുതൽ കൂടുമാറ്റങ്ങളുടെ ഒരു നിര തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ഇന്ന് ഒരു മുൻ കോൺഗ്രസ് കൗൺസിലർ CPIMലേക്ക് വന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതടക്കമുള്ള നിരന്തരമായ വലുതും ചെറുതുമായ നേതാക്കൾ അതിൽ പലരെയും അണുനയിപ്പിച്ച് പിന്തിരിപ്പിക്കാൻ അതാത് മുന്നണികൾക്ക് കഴിഞ്ഞു. അങ്ങനെ എല്ലാ മുന്നണികളെയും സ്വന്തം പാർട്ടിക്കകത്തോ മുന്നണിക്കകത്തോ ഉള്ളവർ തന്നെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയായി PSരിൻ വന്നത് തന്നെ അത്തരത്തിലുള്ള ഒരു നിലപാടിന്റെ ഭാഗമായിട്ടാണ്. ഏതായാലും PSരിന്റെ വരവോടുകൂടിയാണ് ഇത് ഒരു ശക്തമായ ത്രികോണ മത്സരമായതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതുവരെ ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലേതൊക്കെ പോലെ NDAയും UDFും തമ്മിലുള്ള ഒരു മത്സരം എന്നുള്ള നിലയിലാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവിടെ നിന്നാണ് വളരെ അപ്രതീക്ഷിതമായി PSരിൻ വരുന്നത്. അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ കളം പിടിച്ചു. അങ്ങനെ ശക്തമായ ത്രികോണ മത്സരം, ആ ത്രികോണ മത്സരം എന്നുള്ളതിൻ്റെ എല്ലാ ആവേശവും ഇന്ന് 2 മുതൽ ഈ പ്രദേശത്ത് ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ മൂന്ന് വഴികൾ, ഈ സ്റ്റേഡിയം സ്റ്റാൻഡിലേക്ക് സംഗമിക്കുന്ന മൂന്ന് വഴികളിലും മൂന്ന് മുന്നണികൾ, മൂന്ന് പാർട്ടികളുടെയും പതാകകൾ, അതുപോലെ തന്നെ വലിയ ജനാരവം, ശബ്ദഘോഷങ്ങൾ, അങ്ങനെ എന്തൊക്കെയാണോ ഈ ആവേശം അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലെത്തുമ്പോൾ ഉണ്ടാവുക, അതെല്ലാം ഒരു വലിയ പൂരസമാനമായ സാഹചര്യം ഇവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ അത്തരമൊരു അന്തരീക്ഷമാണ് പാലക്കാടിൻ്റെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നത്. ബൈക്ക് റാലികൾ, അതുപോലെ തന്നെ മറ്റ് വാഹന പ്രചരണ ജാഥകൾ നിരന്തരമായി ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത് കലാജാഥകൾ ഉൾപ്പെടെ ഈ ജില്ലയുടെ പല ഭാഗങ്ങളിലായി, ഈ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലായി നടക്കുന്നു. ഒപ്പം തന്നെ ഗാനമേള സംഘങ്ങൾ, അങ്ങനെ ഒരു ഉത്സവ ഛായയിലാണ് ഇപ്പോൾ പാലക്കാട് ഉള്ളത് എന്ന് പറയാം. എത്രത്തോളം ആവേശം ഒരുപക്ഷെ മറ്റൊരു സാഹചര്യത്തിലാണെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ല. ഏതെങ്കിലും ഒരു ചേലക്കര ഇലക്ഷൻ പോലെയോ അല്ലെങ്കിൽ ഒരു വയനാട് ഇലക്ഷൻ പോലെയോ ഒരു സാധാരണ ഇലക്ഷൻ എന്ന നിലയിൽ കടന്നു പോകുന്നതിനപ്പുറത്തേക്ക് പുതിയ മാനങ്ങൾ ഉണ്ടായത് ഈ കൂടുമാറ്റങ്ങളുടെ കഥകൾ കൊണ്ട് മാത്രമല്ല, പിന്നീട് വന്ന വിവാദങ്ങൾ, ആ വിവാദങ്ങളിൽ ഏറ്റവും ഒടുവിൽ പാണക്കാട് തങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന അടക്കം UDF ആയുധമാക്കുന്നു. അതേസമയത്ത് സന്ദീപ് വാര്യർ പാണക്കാട് പോയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് CPIMും ഒപ്പം തന്നെ BJPയും രംഗത്ത് വരുന്നു. അങ്ങനെ
വിഷയങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായി മാറിയിരിക്കുകയാണ്. അതും ഈ മണ്ഡലത്തിന്റെ മാത്രം സവിശേഷമായ വിഷയങ്ങൾ എടുത്തുയർത്തിപ്പിടിക്കുന്നു. ഇതിനിടയിൽ മാറ്റി നിർത്തപ്പെടുന്ന വികസനമടക്കമുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ചയാകുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതേസമയത്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ തർക്കിക്കാൻ വിഷയങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തുകയാണ്. 2 മണി മുതൽ തന്നെ ആളുകൾ വന്നു തുടങ്ങി. ഇപ്പോൾ തന്നെ വാഹനങ്ങളുടെയും ആളുകളുടെയും ഒക്കെ നീണ്ട നിര ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കുറച്ച് ആളുകൾ നിങ്ങളൊക്കെ കൊല്ലത്തുനിന്നോട് ജില്ലയുടെ പുറത്തുനിന്ന് അടക്കം ആളുകൾ വന്നിട്ട് നിങ്ങളെ കടന്നു വരുന്ന ഒരാൾ മാത്രമാണ് അതിനകത്ത് പാലക്കാടുള്ളത്. അതെ, അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന്റെ ആവേശം എത്രത്തോളം ഉണ്ട് എന്നതിന്റെ തെളിവാണ്. ഇവരൊക്കെ യു ഡി എഫിന്റെ പ്രവർത്തകരാണ്. ഇവർ വന്നിരിക്കുന്നത് കൊല്ലം മലപ്പുറം ജില്ലകളിൽ നിന്ന്. അതെ, സി പി എമ്മിന്റെ മലപ്പുറത്ത് നിന്ന് സി പി എമ്മിന്റെ ഒരു പ്രതിനിധി വന്നിരിക്കുന്നു. അങ്ങനെ ഈ ആവേശം, ഈ കൊട്ടിക്കലാശത്തിന്റെ ആവേശം പൂർണ്ണമായ അർത്ഥത്തിൽ ഇവിടെ ഉണ്ടാകുമെന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ മറ്റു ജില്ലകളിൽ നിന്ന് വന്നിരിക്കുന്നത്. വലിയ ജനസാഗരത്തിനായിരിക്കും ഈ അടുത്ത മണിക്കൂറുകൾ. അതാണ്, അങ്ങനെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഉള്ളവർ അങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ശ്രീജിത്ത് ശ്രീകുമാറിലേക്കാണ് ഇനി. ഇടത് ക്യാമ്പിൽ എന്താണ് ഇപ്പോൾ അവിടെ കാണുന്നത് എന്നതിന്റെ വിവരങ്ങളുമായാണ് ശ്രീജിത്ത് ചേരുന്നത്. ശ്രീജിത്ത്, ഇന്നിപ്പോൾ അല്പസമയം മുൻപ് എം വി ഗോവിന്ദൻ വലിയ ശുഭപ്രതീക്ഷയാണ് പ്രകടിപ്പിച്ചത്. കഴിഞ്ഞ തവണയൊക്കെ ഏറെ പിന്നോട്ട് പോയത് നമുക്കറിയാം, 3rd സ്ഥാനത്തേക്ക് പോയിരുന്നു. പക്ഷേ ഇക്കുറി അതാകില്ല, വിജയിക്കും, ചരിത്ര വിജയം നേടും എന്നതാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത്. അവിടെ നിന്നുള്ള കാഴ്ചകൾ എന്താണ്? അനുജ, അതിന് ചില കാരണങ്ങളുണ്ട്. എം വി ഗോവിന്ദൻ മാത്രമല്ല, ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനും വലിയ ആത്മവിശ്വാസം പങ്കുവെക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ചില പോക്കറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ടുകൾ മറിയുമെന്ന കൃത്യമായ രീതിയിൽ ഇടതുമുന്നണി കണക്കുകൂട്ടുന്നുണ്ട്. ആ പോക്കറ്റുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇന്ന് രാവിലെയും കാര്യമായ രീതിയിലുള്ള പ്രചാരണം ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ നടത്തിയത്. അത് ചില യു ഡി എഫ് കേന്ദ്രങ്ങൾ, ചില ബി ജെ പി കേന്ദ്രങ്ങൾ അങ്ങനെയാണ് അത്തരത്തിലൊരു അവർ കവർ ചെയ്ത് പോകുന്നത്. അതിൽ അവർ ഏറ്റവും എടുത്തു പറയുന്നത് ഈ പ്രചാരണത്തിൻ്റെ മുഴുവൻ ദിശയും നിശ്ചയിച്ചത് ഇടതുമുന്നണി തന്നെയായിരുന്നു. അത് തുടക്കത്തിലുണ്ടായ കത്ത് വിവാദം മുതൽ ഇങ്ങോട്ട് സരിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയം മാത്രമായിരുന്നു പറയാനുണ്ടായിരുന്നത്. കത്ത് വിവാദം കഴിഞ്ഞതിനു ശേഷം ട്രോളി വിവാദത്തിലേക്ക് കൊണ്ടുപോകാൻ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന് കഴിഞ്ഞു. ആ ട്രോളി വിവാദവും വലിയ തോതിൽ കുറച്ച് ദിവസത്തേക്ക് ചർച്ചയാക്കാൻ കഴിഞ്ഞു. അതുകൂടാതെ നിരവധി ആളുകൾ കൂടുവിട്ട് കൂടുമാറ്റം, അത് സി പി എം, ക്ഷമിക്കണം, കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് എന്ന തരത്തിൽ ചില പ്രാദേശിക നേതാക്കൾ പൂർണ്ണമായി ഇങ്ങോട്ട് വരുന്ന അങ്ങനെ ഒരു രാഷ്ട്രീയ ഗതി, ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ഗതി നിശ്ചയിക്കാൻ എന്തായാലും ഇവർക്ക് സാധിച്ചു എന്നാണ്. ഏറ്റവും ഒടുവിൽ ആണ് കോൺഗ്രസ് ഒരു ട്രാക്കിലേക്ക് എത്തിയത്. അത് പൂർണ്ണമായി ഒരു പ്രധാനപ്പെട്ട ബി ജെ പി നേതാവിനെ അടർത്തി എടുത്തുകൊണ്ട് ട്രാക്കിലേക്ക് എത്തിയെന്ന് പറയുമ്പോഴും അതുപോലും ന്യൂനപക്ഷ കേന്ദ്രങ്ങൾക്കിടയിൽ സന്ദീപ് വാര്യർ മുൻപ് നടത്തിയ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പ്രവർത്തനം നടത്തുകയാണ്. എന്തായാലും ഇടത് ക്യാമ്പ് അല്പസമയത്തിനകം തന്നെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് ആളുകൾ എത്തിച്ചേരും, അവരുടെ റോഡ് ഷോ ആരംഭിക്കും. ഇടത് സ്ഥാനാർത്ഥി ഇപ്പോൾ പല കണ്ണാടി മേഖലയിലാണ് ഉള്ളത്, അദ്ദേഹവും ഇങ്ങോട്ട് എത്തിച്ചേരും. അനുജ, നിഖിൽ പ്രമേശിലേക്കാണ്. നിഖിൽ, യു ഡി എഫിൽ ഇപ്പോൾ വലിയ ആത്മവിശ്വാസമുണ്ട്, പ്രത്യേകിച്ച് സന്ദീപ് വാര്യർ അങ്ങോട്ടേക്ക് എത്തിയതോടെ കൂടുതൽ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് യു ഡി എഫ് ക്യാമ്പ് ഉള്ളതെന്ന് നമുക്കറിയാം. ഇപ്പോഴെന്തൊക്കെയാണ് അവിടെ നൽകാനുള്ള വിവരങ്ങൾ? അനുജ, മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിൽ യു ഡി എഫ് ക്യാമ്പ് വലിയ ആവേശത്തിലാണ്. മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലത്തും ഇങ്ങനെയൊരു ആവേശം നമുക്ക് യു ഡി എഫ് ക്യാമ്പിന് മുന്നിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ യു ഡി എഫിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിലാണുള്ളത്. പല മേഖലകളിൽ നിന്ന് ഇവിടേക്ക് പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ വടകരയിൽ നിന്ന് വന്ന ആളുകളുണ്ട്, മറ്റ് പല മണ്ഡലങ്ങളിൽ നിന്നും ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് ആവേശത്തിലൊന്ന് പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്ന ആളുകളുണ്ട്. അവരെല്ലാവരും തന്നെ നിങ്ങൾ എവിടുന്നാ? എടപ്പാൾ, മലപ്പുറം ജില്ല. കൊല്ലത്ത് നിന്ന് വന്നാണ്. എന്താണ് പാലക്കാട് നിങ്ങൾ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം? പാലക്കാട് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ഈ പിണറായി സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പൊ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്, നമുക്ക് അദ്ദേഹത്തോട് കൂടി സംസാരിക്കാം. വളരെ സന്തോഷം. ഞാൻ പറയായിരുന്നു, കോൺഗ്രസ് ക്യാമ്പിൽ നമുക്ക് ഇന്നോളം കാണാൻ പറ്റിയിട്ടില്ലാത്ത ഒരു ആവേശം ഇത്തവണയുണ്ട്. എന്താണ് അതിന്റെ കാരണം? ഒന്ന്, യു കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്നു. 2, ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നു. 3 കാര്യം, ഇത് യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ്. ഇവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാഹുൽ മാങ്കൂട്ടം 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം വിജയിക്കാൻ പോവുകയാണ്. ഞങ്ങളെ എതിർക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും അതോടൊപ്പം തന്നെ ബി ജെ പിയിലും തെരഞ്ഞെടുപ്പിന്റെ തുടക്കം തന്നെ വിള്ളലുകളും ഏറ്റുമുട്ടലുകളും അടിയൊഴുക്കുകളും ഒക്കെ വളരെ വ്യാപകമായി രഹസ്യമായും പരസ്യമായും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പ്രവർത്തകർക്കിടയിൽ അണപൊട്ടിയൊഴുകുന്ന ആവേശമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ്
എല്ലാ പ്രവർത്തകരും നേതാക്കന്മാരും ഒരുമിച്ച് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നേരിടുന്നതിന് വേണ്ടി എത്തിച്ചേരണം. ഭൂരിപക്ഷം ഒന്ന് പ്രവചിക്കാൻ പറ്റുമോ? അല്ല, പ്രവചനാതീതമായ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാൻ പോകുന്നത്. എന്താണ് ഓഫീസിന് മുന്നിൽ ഇപ്പോഴും ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ, ഒരു കൊട്ട ആളുകളെ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ്, ആവേശത്തിലാണ്. 2 മണിക്കാണ് UDFന്റെ റോഡ് ഷോ ആരംഭിക്കുന്നത്. ഒലവക്കോട് നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അവരുടെ റോഡ് ഷോ ആരംഭിക്കും. ഏറ്റവും ഒടുവിൽ സ്റ്റേഡിയത്തെ സമാപിക്കും. ആ തരത്തിലാണ് റോഡ് ഷോ ക്രമീകരിച്ചിട്ടുള്ളത്. ഈരാറ്റുപേട്ട നിന്നാണ് വന്നിരിക്കുന്നത്, ഈരാറ്റുപേട്ട പൂഞ്ഞാർ മണ്ഡലം, അവിടെ നിന്നാണ് രാഹുലിന് വേണ്ടി വന്നിരിക്കുന്നത്. ഒരുപാട് പ്രവർത്തകർ പല മേഖലകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഒരു എന്താ പറയാ, നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ മുൻഭാഗം അത്രയും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. നമ്മള് ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്നിരിക്കുകയാണ്. നമ്മൾ സജീവ കോൺഗ്രസ് പ്രവർത്തകനാണ്. രാഹുൽ മാൻകുട്ടം വൻപിച്ച ഭൂരിപക്ഷത്തോട്, ഭൂരിപക്ഷം പറയാൻ പറ്റുമോ? ഭൂരിപക്ഷം 10-25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കും ഈ പ്രാവശ്യം. എന്താണ് അത്ര വലിയ ആത്മവിശ്വാസത്തിലാണ് അവർ. എന്തായാലും 2 മണിക്ക് ഒലവക്കോട് നിന്ന് ഇവരുടെ റോഡ് ഷോ ആരംഭിക്കും. അതിനുശേഷം സ്റ്റേഡിയത്തിലേക്ക് മൂന്ന് പാർട്ടികളെത്തി. ഷാഫി ഖാന്റെ മണ്ഡലത്തിൽപ്പെട്ടതാണ് രാഹുൽ മാങ്കുട്ടത്തിന്. 10,000 മേലെ ഭൂരിപക്ഷത്തിന് എന്തായാലും ജയിക്കും, ഉറപ്പാണ്. അതാണ് ഈ പ്രവർത്തകരുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്. തലശ്ശേരിയിൽ നിന്നുമൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ എത്തിച്ചേർന്നിരിക്കുകയാണ്. കലാശക്കൊട്ടിലേക്ക് കടക്കുമ്പോൾ അത് ഗംഭീരമാക്കാൻ വിവിധ ഇടങ്ങളിൽ നിന്ന് പ്രവർത്തകർ അണികൾ എത്തിച്ചേരുകയാണ്. ഇനി പോകുന്നത് വിപിൻ സി വിജയനിലേക്കാണ്. വിപിൻ, BJP നമുക്കറിയാവുന്നതുപോലെ പാലക്കാട്ട് ശക്തമായ അടിത്തറയുള്ള പാർട്ടിയാണ്. സന്ദീപ് വാര്യർ കളം വിട്ടു പോയതൊന്നും തങ്ങളെ ബാധിക്കുകയേയില്ല എന്ന് പറയുന്നു. എത്രത്തോളം ഉണ്ട് ആത്മവിശ്വാസം? തുടക്കം മുതൽ തന്നെ വളരെ ചിട്ടയായ പ്രവർത്തനം BJP ക്യാമ്പ് നടത്തുന്നത് നമ്മൾ കണ്ടതാണല്ലോ. അതെ അനുജ, ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവില്ല BJP കേന്ദ്രത്തിനും. കാരണം എ ക്ലാസ് മണ്ഡലമാണ്, ഇപ്രാവശ്യം അത് നേടിയെടുക്കും, ആ ഒരു MLA സ്ഥാനം നേടിയെടുക്കുമെന്നുള്ള തികഞ്ഞ പോരാട്ട വീര്യത്തിൽ തന്നെയാണ് BJP ഉള്ളത്. കാരണം കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് ഇവിടെ നിന്നും ഈ സ്ഥാനം തട്ടിത്തെറിപ്പിക്കപ്പെട്ടത്. കാരണം 3,800 വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടത്. ഇപ്രാവശ്യം അതുണ്ടാവില്ല എന്നുള്ള ഒരു തികഞ്ഞ ആത്മവിശ്വാസവും ഇവിടുത്തെ സ്ഥാനാർത്ഥിയും പ്രവർത്തകരും ഒരുപോലെ പറയുന്നുണ്ട്. അതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ താഴേക്കടയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ചിട്ടയായിട്ടുള്ള ഒരു മിഷനറി പ്രവർത്തനം ഇപ്രാവശ്യം ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഏറ്റവും താഴേക്കടയിൽ നിന്ന് മുതൽ ഇപ്പോൾ K.സുരേന്ദ്രൻ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ ബൂത്തുകളിലേക്കും കൃത്യമായി പോവുകയും അവിടുത്തെ വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ BJP ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെ ഒരു ചോർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളിലും നേരിട്ട് തന്നെ സംസ്ഥാന നേതാക്കളെ എത്തിക്കാൻ സാധിച്ചു. പിന്നീടുണ്ടായിരുന്നത് ചില പടലപ്പിണക്കങ്ങളാണ്. അത് ശോഭാ സുരേന്ദ്രനുമായിട്ടൊക്കെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അത്തരം വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ശോഭാ സുരേന്ദ്രനെ മണ്ഡലത്തിൽ എത്തിക്കാനും ഒപ്പം തന്നെ പ്രചാരണത്തിന്റെ ചുക്കാൻ ഏൽപ്പിക്കാനും സാധിച്ചു എന്നുള്ളതും ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് BJP കേന്ദ്രങ്ങൾ കരുതുന്നത്. ഇപ്രാവശ്യം NDA ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പാലക്കാട് ഇങ്ങ് എടുക്കും എന്നുള്ളത് ഇന്ന് രാവിലെ കൂടി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പറയുകയും ചെയ്തു. ഇന്ന് പിരായിരി പഞ്ചായത്ത് കേന്ദ്രീകരിച്ചിട്ടായിരുന്നു പ്രധാനമായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ BJP ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഈ പാലക്കാട് നഗരസഭയിൽ നിന്ന് തന്നെയാണ്. കഴിഞ്ഞ തവണ ഇപ്പോൾ മാത്തൂരായാലും കണ്ണാടിയായാലും ആ പ്രദേശങ്ങളൊക്കെ കൈവിട്ടെങ്കിലും പാലക്കാട് നഗരസഭ കൈവിട്ടില്ല. അതുകൊണ്ട് തന്നെ ശരി, അങ്ങനെ 3 മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഏതാണ്ട് 1.5 മാസത്തോളം നീണ്ട പരസ്യ പ്രചാരണത്തിന് അല്പസമയത്തിനകം കൊട്ടിക്കലാശമാകും. അതിനിടെ ഒട്ടേറെ വിവാദങ്ങൾ വന്നു. അതിലൊരു വിവാദമാണ് ഇരട്ട വോട്ട്. ഇന്നിപ്പോൾ കളക്ടർ ആ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നത് പാലക്കാട്ടെ വിവാദ വോട്ടുകൾ അസാധുവാക്കില്ല എന്നാണ് ഡോക്ടർ എസ് ചിത്ര പറയുന്നത്. ഏസ്റ്റ് വിഭാഗത്തിൽപ്പെടുത്തി മുഴുവൻ വോട്ടുകളും പോൾ ചെയ്യും. പോളിംഗിന് ശേഷം തുടർ നടപടികൾ തീരുമാനിക്കും. പോളിംഗ് ചട്ടപ്രകാരം നടത്തുമെന്നും കളക്ടർ പറഞ്ഞു. ചില പരാതികൾ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലൊക്കെ കൃത്യമായിട്ടൊരു പരിശോധന നടന്നിട്ടുണ്ട്. നമ്മളതൊരു പ്രത്യേക ലിസ്റ്റായിട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേക ലിസ്റ്റായിട്ടാണ് അത് മാറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ വോട്ട് ചെയ്യാൻ എത്തിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു നടപടിക്രമമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ നടപടിക്രമമുണ്ട്. അതനുസരിച്ച് മാത്രമേ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്തെങ്കിലും തലത്തിൽ വീഴ്ച കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണവും നടപടിയും ഉണ്ടാവും. എന്നാൽ ഇരട്ട വോട്ട് വിവാദത്തിൽ പരസ്യ പ്രതിഷേധവുമായി LDF രംഗത്തെത്തി കളക്ടർക്ക് പരാതി നൽകി അശ്വിൻ പാലാഴി. വിശദാംശങ്ങളുമായി അശ്വിൻ. ഇരട്ട വോട്ട് എന്നുള്ളത് അത് ഏത് തരത്തിലേക്ക് അതിനെ ഡീൽ ചെയ്യാനാണിപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം? അതായത് ഇവർ വോട്ട് ചെയ്യട്ടെ, പിന്നീട് മറ്റൊരിടത്തും വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്ന തരത്തിലേക്ക് ഇവരുടെ കൃത്യമായ ചിത്രങ്ങളും മറ്റു വിശദാംശങ്ങളും ഒക്കെ രേഖപ്പെടുത്തി വയ്ക്കുക എന്ന തരത്തിലേക്കൊരു കർക്കശമായ നടപടിയിലേക്ക് അത് പോകും എന്നൊക്കെ കളക്ടർ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ LDF ഇതിൽ നിയമ നടപടിയിലേക്ക് പോകും എന്ന് തന്നെയാണോ പറയുന്നത്? മറ്റു കക്ഷികളുടെ നിലപാട് എന്താണ്? അനുജ, ഇതിൽ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് നിയമവശമാണ്. ആ നിയമവശം പ്രകാരം തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം
വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരുടെ അവരെ വോട്ട് ചെയ്യിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിയമവശമായി പറയുന്നത്. അത് ഇത്തരത്തിൽ ഒരു വിവാദം ആയ സ്ഥിതിക്ക്, അതായത് ഇരട്ട വോട്ട് എന്നുള്ളൊരു ആരോപണം വന്ന പശ്ചാത്തലത്തിൽ അത് പ്രത്യേക വിഭാഗമായി ഈ ആരോപണ വിധേയരായ ആളുകളെ, ഇത്തരത്തിൽ രണ്ട് പേരുള്ള ആളുകളെ പ്രത്യേക വിഭാഗത്തിൽ പെടുത്തി വോട്ട് ചെയ്യിക്കാനുള്ളതാണ് നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിയാലോചിച്ച ശേഷം എടുത്ത തീരുമാനമാണ്. AST വിഭാഗത്തിൽ പെടുത്തിയായിരിക്കും ഇവരെ വോട്ട് ചെയ്യിക്കുക, അതായത് ആബ്സെന്റ്, ഷിഫ്റ്റ് അല്ലെങ്കിൽ ഡെത്ത്, ഈ വിഭാഗത്തിൽ പെടുത്തിയാണ് ഇരട്ട വോട്ട് ആരോപണമുള്ളവരെ വോട്ട് ചെയ്യിക്കുക. ഇവരുടെ ചിത്രം, ഇവർ ബൂത്തിൽ വരുമ്പോൾ തന്നെ ഇവരുടെ ചിത്രം മൊബൈൽ ഫോണിലെടുക്കും, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്ലിക്കേഷനിലേക്ക് അപ്ലോഡ് ചെയ്യും. അതിനുശേഷം ഇവരുടെ സത്യവാങ്മൂലം കൂടി അവിടെ വെച്ച് തന്നെ രേഖപ്പെടുത്തും. മറ്റ് ഒരിടത്തും വീണ്ടും വോട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രത്യേക ശ്രദ്ധയും ഇവരുടെ കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമായ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഇതുവരെ ഒരു എതിർപ്പ് LDFO മറ്റും ഉന്നയിച്ചിട്ടുമില്ല. നിയമവശങ്ങളുമായി മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിൽ പോലും ഇതിൽ കൃത്യമായ നടപടി ഉണ്ടാകുന്നതുവരെ ശക്തമായ നിയമ നടപടി എന്നുള്ളതാണ് LDFO വ്യക്തമാക്കുന്നത്. ഇരട്ട വോട്ടുകൾ നിയമപരമായി തന്നെ കൈകാര്യം ചെയ്യുമെന്നതാണ് ജില്ലാ കളക്ടറുടെ നിലപാട്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ ന്യായീകരിച്ച CPIM മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും തടങ്കലിലാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ വിമർശന വിധേയമാക്കേണ്ടതില്ല. മതവികാരത്തെ ആളിക്കത്തിക്കാനുള്ള ലീഗ് ശ്രമം ജനങ്ങൾ തിരിച്ചറിയണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും ആശയ തടങ്കലിലാണ് മുസ്ലിം ലീഗ് എന്നുള്ളതാണ്. അത് ഞങ്ങൾ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് തിരഞ്ഞെടുപ്പിലുൾപ്പെടെ ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ SDPയും മുസ്ലിം ലീഗുമായിട്ടും UDFമായിട്ടും എന്ന് പറഞ്ഞാൽ പൊതുവേ കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്ന് ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സാദിഖ് അലി തങ്ങളെ സംബന്ധിച്ച് ഈ പരാമർശം സഖാവ് പിണറായി നടത്തിയിട്ടുള്ളത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനത്തിൽ നിലപാട് കടുപ്പിച്ച് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനം സംഘപരിവാർ ബാന്ധവത്തിന്റെ അനുരണനമെന്ന് എഡിറ്റോറിയലിൽ ചന്ദ്രികാ ദിനപത്രം കുറ്റപ്പെടുത്തുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ മെക്കിട്ട് കയറാൻ വന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി പ്രതികരിച്ചു. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശത്തെയാണ് ലീഗ് മുഖപത്രമായ ചന്ദ്രിക കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. പാണക്കാട് തങ്ങളെ പിണറായി അളക്കേണ്ട എന്ന തലക്കെട്ടിലാണ് എഡിറ്റോറിയൽ. മുഖ്യമന്ത്രിയുടെ അസ്വസ്ഥതയ്ക്ക് കാരണം സംഘപരിവാർ ബാന്ധവത്തിന്റെ അനുരണം എന്ന് എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നു. സാദിഖ് അലി തങ്ങളെ വിമർശിച്ച മുഖ്യമന്ത്രി സംഘപരിവാറിന് കൈത്താങ് നൽകുകയാണെന്നും വിമർശിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി രംഗത്ത് വന്നു. പാണക്കാട് തങ്ങളുടെ മെക്കിട്ട് കയറാൻ വന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്നായിരുന്നു ഷാജിയുടെ രൂക്ഷ പ്രതികരണം. പുതിയൊരു പ്രവണതയാണ്, ചൊറി വന്നവനൊക്കെ മാന്താൻ വേണ്ടി പാണക്കാട്ടുക്ക് വരുന്ന ഒരു പരിപാടി ഉണ്ട്. മനസ്സിലായി? എല്ലാരും തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വെറുതെ കുത്തിരിക്കുകയാണെന്നുള്ള ഒരു വിചാരം ഒരുത്തനും വേണ്ട. സമയം വരുമ്പോ അതെല്ലാരോടോ പറയണത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായ നിലപാടുകൾ എടുത്ത്, വളരെ കൃത്യമായി. അദ്ദേഹത്തിന് പരിമിതികളുണ്ട്, കാരണം പാണക്കാട് കുടുംബത്തിനാണ്. ആ പരിമിതി ഒരു ദുർബലതയായിട്ട് മേക്കിട്ട് കയറാൻ വന്നാൽ കളിക്കുന്നവന്റെ ട്രൗസർ അഴിച്ചിട്ട് ഞങ്ങൾ വർത്താനം ഏർപ്പാട് നിർത്തുള്ളൂ. എല്ലാവരോടാണ്, മുഖ്യമന്ത്രിയോട് മാത്രമല്ല. സന്ദീപ് വാര്യർ പാണക്കാടെത്തിയതിന് പിന്നാലെയാണ് മുസ്ലിം ലീഗിനെയും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്ത് ഇസ്ലാമി അനുയായിയെ പോലെ പെരുമാറുന്നു എന്നായിരുന്നു പരാമർശം. 24 കോഴിക്കോട്. പാണക്കാട് തറവാട്ടിലേക്കുള്ള സന്ദീപ് വാര്യരുടെ സന്ദർശനവും സാദിഖ് അലി തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനവും രാഷ്ട്രീയ ആയുധമാക്കി മുന്നണികൾ. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി VD സതീശൻ രംഗത്തെത്തി. പാണക്കാട്ടേക്കുള്ള സന്ദീപ് വാര്യരുടെ വരവിന് ചോദ്യം ചെയ്യുകയാണ് CPIM BJP. പാണക്കാട് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനത്തിൽ ഒരു തെറ്റുമില്ലെന്നാണ് CPIM നിലപാട്. മുൻപെടുത്ത മുസ്ലിം വിരുദ്ധ നിലപാടുകളുടെ പേരിൽ കാളകൂട വിഷമെന്നായിരുന്നു സന്ദീപ് വാര്യരെ മന്ത്രി MB രാജേഷ് വിളിച്ചത്. ശാഖയ്ക്ക് കാവൽ നിന്ന K. സുധാകരൻ ബാബറി മസ്ജിദ് ജാംബവാന്റെ കാലത്തെ വിഷയമെന്ന് പറഞ്ഞതിൽ അത്ഭുതപ്പെടാനില്ലെന്നും MB രാജേഷ്. ആ നിലപാടുള്ള സുധാകരന് ബാബറി മസ്ജിദ് പൊളിച്ചതിൽ ഇപ്പോഴും ആവേശം കൊള്ളുന്ന, ഹരം കൊള്ളുന്ന സന്ദീപ് വാര്യരെ പോലുള്ളവരെ സ്വീകരിക്കാൻ കഴിയുന്നതിൽ അത്ഭുതമില്ലല്ലോ. ഇതാണ് കോൺഗ്രസിന്റെ മതനിരപേക്ഷതയോടുള്ള ആത്മാർത്ഥതയില്ലാത്ത കപടമായ നിലപാട്. ഇവരുടെ എല്ലാം വ്യാജമാണ്.
സന്ദീപ് വാര്യർ വന്നുകണ്ട് പച്ചലെടു തിന്നുമ്പോൾ ഇപ്പോഴും മുസ്ലിം വിരുദ്ധ വികാരത്തിൽ തന്നെയാണോ എന്ന് ലീഗ് അധ്യക്ഷൻ ചോദിക്കണമായിരുന്നുവെന്ന് എ കെ ബാലൻ വിമർശിക്കുന്നു. പാണക്കാട് തങ്ങളെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചത് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനെന്ന് വി ഡി സതീശന്റെ മറുപടി. പിണറായിയുടെയും കെ സുരേന്ദ്രന്റെയും ശബ്ദം ഒന്നുപോലെയെന്നും പ്രതിപക്ഷ നേതാവ്. സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ ആദ്യം പി ആർ ഏജൻസി വഴി കേരളത്തെക്കുറിച്ചുള്ള അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയ ഒരു ന്യൂസ് ലെറ്റർ നൽകിയത്. അതിന്റെ തുടർച്ചയാണ് ഇന്നലെ പാലക്കാട് വന്ന് തങ്ങൾക്കെതിരായി നടത്തിയ അധിക്ഷേപകരമായ പരാമർശം. സത്യത്തിൽ അത് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനാണ്. ഇനി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാത്രമാണോ കേരളത്തിലെ ആത്മീയ ആചാര്യനെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ ചോദ്യം. കോൺഗ്രസിൽ ചേരുന്ന ഒരു സാധാരണ പ്രാദേശിക നേതാവിന് പോലും യു ഡി എഫിന്റെ പ്രവർത്തകനായിട്ട് തുടരണമെങ്കിൽ പാണക്കാട് തങ്ങളെ കണ്ട് ആശീർവാദം വാങ്ങണം എന്നുള്ള നില എങ്ങനെ ഉണ്ടായി? മത സാമുദായിക നേതാക്കളെ കാണുന്നതാണ് പ്രശ്നമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നേതാക്കളൊന്നും മറ്റ് മത സാമുദായിക നേതാക്കളെ ഒന്നും പോയി കണ്ട് അനുഗ്രഹം തേടാത്തത്? പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിവാദങ്ങളും ചൂടുപിടിക്കുകയാണ്. 24 പാലക്കാട്. സന്ദീപ് വാര്യരുടെ പാർട്ടി പ്രവേശനത്തിൽ അതൃപ്തി പരസ്യമാക്കിയ കെ മുരളീധരനും സന്ദീപ് വാര്യരും ഒരേ വേദിയിൽ. പാലക്കാട് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് മൾട്ടിപ്പർപ്പസ് സഹകരണ സംഘത്തിന്റെ വേദിയിലാണ് ഇരുവരും ഒരുമിച്ചെത്തിയത്. കെ മുരളീധരൻ ഷോൾ അണിയിച്ച് സന്ദീപ് വാര്യരെ സ്വീകരിച്ചു. കെ മുരളീധരന്റെ അതൃപ്തി ചർച്ചയാക്കാൻ കാത്തിരുന്നവർക്ക് നിരാശ. ശ്രീകൃഷ്ണപുരത്തെ കോൺഗ്രസ് ഭരണസമിതി ബാങ്കിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനത്തിനാണ് കെ മുരളീധരനും സന്ദീപ് വാര്യരും ഒരേ വേദിയിലെത്തിയത്. തെല്ലും അമർഷമോ അതൃപ്തിയോ കാണിക്കാതെയാണ് മുരളി സന്ദീപിനെ സ്വീകരിച്ചത്. ഇരുവരും വേദിയിലിരുന്നതും ഒരുമിച്ച് പരസ്പരം വാനോളം പുകഴ്ത്തിയായിരുന്നു ഇരുവരുടെയും പ്രസംഗം. സന്ദീപിന്റെ പാർട്ടി പ്രവേശനം അറിഞ്ഞത് ചാനൽ വാർത്തകളിലൂടെയെന്ന് കെ മുരളീധരൻ വിമർശനമുന്നയിച്ചിരുന്നു. എന്തായാലും മുരളീധരന്റെ അതൃപ്തി നീങ്ങിയെന്ന സൂചന നൽകുന്നതായി നേതാക്കളുടെ വേദി പങ്കിടൽ. 24 പാലക്കാട്. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നീചപ്രവർത്തനം നടത്തുന്നത് സി പി ഐ എം ആണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ജയിക്കുന്നത് കൂട്ടുത്തരവാദിത്തം കൊണ്ടാണെങ്കിലും മറിച്ച് സംഭവിച്ചാൽ താൻ മാത്രമായിരിക്കും ഉത്തരവാദിയെന്നും പ്രതിപക്ഷ നേതാവ് 24 പറഞ്ഞു. ഹാഷ്മി താജ് ഇബ്രാഹിം തയ്യാറാക്കിയ റിപ്പോർട്ട്. പ്രതിപക്ഷ ശ്രീ വി ഡി സതീശൻ നമുക്ക് ചെയ്യാം. ശ്രീ വി ഡി സതീശൻ, എന്ത് നീചമായ മാർഗത്തിലൂടെ ജയിക്കാൻ കോൺഗ്രസ് നോക്കുന്നു, യു ഡി എഫ് നോക്കുന്നു എന്നുള്ളതാണ് സി പി എമ്മിന്റെ ആരോപണം. ആറ് സ്കോഡ് നടത്തി താഴെ തട്ടില് എല്ലാ വീടുകളിലും കയറി, അതാണ് നീചമായ മാർഗം. വനിതാ നേതാക്കൾ താമസിക്കുന്ന ലോഡ്ജിലെ മുറിയിൽ രാത്രി 12 മണിക്ക് വനിതാ പോലീസ് ഇല്ലാതെ കള്ളപ്പണം സൂക്ഷിച്ചു വെച്ചു എന്ന് പറഞ്ഞ് റെയ്ഡ് നടത്തിയവരല്ലേ നീചമായ മാർഗം അവലംബിച്ചത്? സി പി എം കാർ കൊണ്ടുവന്ന സ്പിരിറ്റ് പിടിച്ചപ്പോ കോൺഗ്രസ്സുകാരാണ് സ്പിരിറ്റ് കൊണ്ടുവന്ന് പറഞ്ഞ ഈ എക്സൈസ് മന്ത്രിയല്ലേ നീചമായ മാർഗം ഉപയോഗിച്ചത്? ഏ പാണക്കാട് തങ്ങളുടെ അടുത്ത് കോൺഗ്രസിൽ ചേർന്ന ഒരാൾ സന്ദർശിക്കാൻ പോയപ്പോൾ പാണക്കാട് തങ്ങളെക്കുറിച്ച് അധിക്ഷേപകരമായ പരാമർശം നടത്തിയ മുഖ്യമന്ത്രിയല്ലേ നീചമായ മാർഗത്തിലുള്ളത്? സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിഹിതമായ ബാന്ധവമല്ലേ ഈ പാലക്കാടിലെ ഇലക്ട്രേറ്റിനെ കബളിപ്പിക്കുന്ന നടപടി? അല്ല, കെ എം ഷാജിയും സന്ദീപ് വാര്യരും മുഖ്യമന്ത്രിയെ സംഘി എന്ന് വിളിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ അറിവോടെയാണ് എന്നാണ് പറയുന്നത്. അല്ല, ഞങ്ങളെ സംഘി എന്നല്ല, അത് ചെറുപ്പക്കാർ സംസാരിക്കുമ്പോൾ അവരുടെ രീതിയിൽ പറയും. കേരളത്തിലെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അവിഹിതമായൊരു ബാന്ധവമുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനെതിരായിട്ടുള്ള കേസുകളാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദൂതനായി അഡീഷണൽ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടു, ആദ്യം നിഷേധിച്ചു. ഇപ്പം രണ്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. രണ്ട്, മുഖ്യമന്ത്രി ഒന്നാം നമ്പർ കാറിൽ കയറാതെ വേറെ കാറിൽ കയറി മസ്കറ്റ് റോഡിൽ പോയി ആർ എസ് എസ് നേതാക്കളുമായി തിരുവനന്തപുരത്ത് ചർച്ച നടത്തി. ഇതുവരെ മുഖ്യമന്ത്രി നിഷേധിച്ചിട്ടില്ല. ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കി. ഇപ്പൊ മന്ത്രിമാര് തന്നെ പൂരം കലക്കി എന്ന് പറയുന്ന ഉത്തരതല അന്വേഷണമാണ്. കെ സുരേന്ദ്രന്റെ പ്രതിയാകേണ്ടിയിരുന്ന കള്ളപ്പണ കേസ്, അതിലദ്ദേഹത്തെ സാക്ഷിയാക്കി മാറ്റി. മഞ്ചേശ്വരം കോഴക്കേസിൽ വിചാരണ ചെയ്യപ്പെടേണ്ട സുരേന്ദ്രനെ മുഖ്യമന്ത്രി ഇടപെട്ട് ഈ കുറ്റപത്രം നിയമവിരുദ്ധമായി വൈകിച്ച് അയാളെ കേസിൽ നിന്ന് വിടാനുമുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. വി ഡി സതീശൻ ആർ എസ് എസുമായി ബന്ധുവെന്ന് പറയുന്നു, വി ഡി സതീശൻ സന്ദീപ് വാര്യരെ കൊണ്ടുവരാൻ നീക്കം നടന്നു പറയുന്നു, വി ഡി സതീശൻ എസ് ടി പി ബന്ധുവെന്ന് പറയുന്നു. ഈ പ്രതിപക്ഷ നേതാവിന്റെ സെക്യുലർ കണക്ഷൻസിനെ ചോദ്യം ചെയ്യാൻ നീക്കം നടക്കുന്നു. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് നടക്കുന്നത്? ഒരേ സമയത്ത് സംഘി ബന്ധമുണ്ടെന്നും പറയുക, ഒരേ സമയത്ത് എസ് ഡി പി ഐ ബന്ധമുണ്ടെന്നും പറയുന്നു. ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കില്ല, ന്യൂനപക്ഷ വർഗീയതയെയും പ്രോത്സാഹിപ്പിക്കില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഞങ്ങള് നയം വ്യക്തമാക്കിയതല്ലേ? മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കാലത്ത് 35 ദിവസം സി എ എ സി എ എന്ന് പറഞ്ഞു അല്ലേ? ഒരു കാര്യമില്ല, അത് ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി ചെയ്ത
അവസാനം ന്യൂനപക്ഷ വോട്ടും കിട്ടിയില്ല, ഭൂരിപക്ഷ വോട്ടും പോയി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ സി പി എം ഇപ്പൊ ഭൂരിപക്ഷ പ്രീണനമാണ്. അതിനുവേണ്ടിയിട്ടാണ് ഡൽഹിയിലെ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആദ്യം പി ആർ ഏജൻസിയുടെ നോട്ട്, രണ്ടാമത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, മൂന്നാമത് ഹിന്ദുവിന്റെ ഇന്റർവ്യൂ. ഇന്നലെ വന്ന് പൊതുയോഗത്തിൽ പാണക്കാട് സാദിഖ് അലി തങ്ങളെക്കുറിച്ച് ഇത്രയും അധിക്ഷേപകരമായ പരാമർശം നടത്തിയതും സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ ഇന്ന് സുരേന്ദ്രൻ അതിനെ സ്വാഗതം ചെയ്തു. ഈ പ്രതിപക്ഷ നേതാവ് എത്രത്തോളം നിർണായകമാണ്? ഞാൻ ലീഡർഷിപ്പിലിരിക്കുമ്പോൾ പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ ആ ഉത്തരവാദിത്തം ഏൽക്കുന്നു. ഞങ്ങൾ ഉജ്ജ്വലമായി വിജയം നേടും. ഒരു കാലത്ത് ഞങ്ങൾ ചെയ്യാത്ത ടീം വർക്കായിരിക്കും ആ വിജയം. അതിന് എല്ലാവരും അവകാശപ്പെട്ടവരാണ്. മറിച്ചാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് രാജിവെക്കുമെന്ന് കേസ് ചോദിച്ചു. ഞാൻ മറിച്ചാണെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല. മറിച്ചാണെങ്കിൽ ഞാൻ എടുത്തു പറയാം, ഞാൻ മാത്രമായിരിക്കും ഉത്തരവാദിത്തം. പാണക്കാട് തങ്ങളെ പിണറായി വിജയൻ അധിക്ഷേപിക്കുന്നത് കെ സുരേന്ദ്രന് വേണ്ടിയാണ് എന്ന ഒരു വിഷയം ഇലക്ഷന്റെ ലാസ്റ്റ് ലാപ്പിൽ ചർച്ചയാക്കുന്നു പ്രതിപക്ഷം. കോൺഗ്രസ് പ്രചരണ സമിതി ആസ്ഥാനത്ത് നിന്നും ക്യാമറാമാൻ അഭിലാഷ് തോഴങ്കോട്, ഹാഷ്മി താജ് ഇബ്രാഹിം, 24. വീണ്ടും വാർത്താമഴയിലേക്ക്. ഇപ്പോൾ വരുന്നൊരു വാർത്ത, തൃശൂരിൽ ജനങ്ങളെ വലച്ച് സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. ബസ്സുകളുടെ പാർക്കിംഗിൽ ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. സൂരജ് സജി വിശദാംശങ്ങളുമായി. സൂരജ്, പെട്ടെന്നുണ്ടായ ഒരു പണിമുടക്ക്, അത് യാത്രക്കാരെ എപ്രകാരം വലച്ചിട്ടുണ്ട്? എന്താണ് ഇവരുടെ പ്രതിഷേധത്തിന് കാരണം? അനുജ, തീർത്തും അനാവശ്യമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ മിന്നൽ പണിമുടക്ക് എന്നുള്ളതാണ് ഈ യാത്രക്കാർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഏറെക്കാലത്ത് ആവശ്യമായിരുന്നു ഈ ശക്തൻ ചാനലിന്റെ നവീകരണം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ശക്തൻ ചാനലിന്റെ ഒരു ഭാഗത്ത് നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ അവിടെ പാർക്ക് ചെയ്തിരുന്ന ബസ് മറ്റൊരിടത്തേക്ക് മാറ്റി പാർക്ക് ചെയ്യണം എന്നൊരു നിർദ്ദേശമായിരുന്നു കോർപ്പറേഷൻ അടക്കം മുന്നോട്ട് വെച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കി. പക്ഷേ അത് ദൂരക്കൂടുതലാണെന്നും അവിടെ യാത്രക്കാർ എത്തുന്നില്ലെന്നും അത് തങ്ങളുടെ ഓട്ടത്തെ ബാധിക്കുന്നുവെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു മിന്നൽ പണിമുടക്കിലേക്ക് കടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നഗരത്തിൽ ആകാശപാത വന്നതിന് ശേഷം ചില ഗതാഗത ക്രമീകരണങ്ങൾ അടക്കം ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു മിന്നൽ പണിമുടക്കിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. തൃശൂർ കൊടുങ്ങല്ലൂർ തൃശൂരിലാണിപ്പോൾ സ്വകാര്യ ബസ്സുകളുടെ ഒരു മിന്നൽ പണിമുടക്കുണ്ടായിരിക്കുന്നത്. യാത്രക്കാരെ വലച്ചിട്ടുണ്ട്. ബസ്സുകളുടെ പാർക്കിംഗിൽ ഏർപ്പെടുത്തിയ ക്രമീകരണത്തിലുള്ള പ്രതിഷേധമാണ് മിന്നൽ പണിമുടക്കിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. മണിപ്പൂരിൽ സംഘർഷം അതീവ രൂക്ഷം. സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുകയാണ്. ജിരിബാമിൽ അക്രമാസക്തരായ പ്രതിഷേധക്കാർക്ക് നേരെ സുരക്ഷാസേന നടത്തിയ വെടിവയ്പ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ബറാക് നദിയിൽ നിന്ന് രണ്ട് മൃതദേഹം കൂടി കണ്ടെത്തി. മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ മാറ്റണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നതിനിടെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉന്നതതല യോഗം വിളിച്ചത്. പ്രതിരോധ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നതർ പങ്കെടുക്കുന്ന യോഗത്തിൽ സാഹചര്യം അവലോകനം ചെയ്യും. സമാധാനം പുനഃസ്ഥാപിക്കാനായി സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ഇന്നലെ ചേർന്ന യോഗത്തിൽ അമിത്ഷാ നിർദ്ദേശം നൽകിയിരുന്നു. അസമിൽ നദിയിൽ നിന്നും തലയറുത്ത നിലയിൽ രണ്ട് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. മണിപ്പൂരിൽ നിന്നും കാണാതായ മുത്തശ്ശിയുടെയും കൊച്ചുമകന്റേതുമാണ് മൃതദേഹങ്ങളെന്നാണ് നിഗമനം. ഇറങ്ബാമിൽ കർഷകരെ സായുധധാരികളായ അക്രമികൾ ആക്രമിച്ചു. സുരക്ഷാസേനയെത്തിയാണ് ആക്രമികളെ തുരത്തിയത്. കുക്കി സായുധ സംഘങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജിരിബാമിൽ നടന്ന പ്രതിഷേധം അക്രമാസക്തമായി. 5 ആരാധനാലയങ്ങളും പെട്രോൾ പമ്പും 14 വീടുകളും തീവച്ച് നശിപ്പിച്ചു. പ്രതിഷേധക്കാർക്ക് നേരെ സുരക്ഷാസേന നടത്തിയ വെടിവെപ്പിൽ ഒരു യുവാവ് മരിച്ചു. 25 പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥരടക്കം 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 ദിവസത്തിനിടെ മണിപ്പൂരിൽ 13 MLA മാരുടെ വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ബിരേൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെ സർക്കാരിന് സംസ്ഥാനത്ത് യാതൊരു നിയന്ത്രണവുമില്ലെന്ന രൂക്ഷ വിമർശനവുമായി NPP രംഗത്ത് വന്നു. 24 ഡൽഹി. മണിപ്പൂർ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ മാറ്റാൻ സമ്മർദ്ദവുമായി NPP. ബിരേൻ സിംഗിനെ മാറ്റിയാൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന കാര്യം പുനഃപരിശോധിക്കുമെന്ന് നാഷണൽ പീപ്പിൾസ് പാർട്ടി അധ്യക്ഷൻ കോൺറാഡ് സാങ്മ ആവശ്യപ്പെട്ടു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഇന്നലെയാണ് NPP പിന്തുണ പിൻവലിച്ചത്. പക്ഷേ പിന്തുണ പിൻവലിച്ചത് സർക്കാരിനെ ഒരു തരത്തിലും ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സമ്മർദ്ദ തന്ത്രത്തിന് BJP വഴങ്ങാനുള്ള സാധ്യത എത്രത്തോളമാണ്? കഴിഞ്ഞ ദിവസമാണ് NPP ബിരേൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചത്. അത് ഈ മണിപ്പൂരിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ അതിനുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ തീരുമാനം. ഈ തീരുമാനം പുനഃപരിശോധിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നാണ് NPP അറിയിക്കുന്നത്. കാരണം ബിരേൻ സിംഗ് സർക്കാരിനോട്, അതായത് ബിരേൻ സിംഗിനോട് മാത്രമാണ് തങ്ങൾക്ക് എതിർപ്പുള്ളത്. BJPയുടെ ദേശീയ നേതൃത്വവുമായും NDA നേതൃത്വവുമായും തങ്ങൾക്ക് അടുത്ത ബന്ധമാണ് ഉള്ളത്.
ബിരേൻ സിംഗ് സർക്കാരിന്റെ പിന്തുണ പിൻവലിച്ചെങ്കിൽ പോലും തങ്ങൾ ഇപ്പോഴും എൻ ഡി എയുടെ ഭാഗമാണ് എന്നും ബിരേൻ സിംഗ് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു തികഞ്ഞ പരാജയമാണ്, സംഘർഷം അടിച്ചമർത്തുന്നതിനോ അല്ലെങ്കിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനോ ആവശ്യമായ യാതൊരു തരത്തിലുള്ള നടപടികളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സമ്മർദ്ദം ചെലുത്തുന്നത്. ബി ജെ പിക്ക് അകത്തു നിന്നും ബിരേൻ സിംഗിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമ്മർദ്ദം ശക്തമായി ഉയരുന്ന ഘട്ടത്തിലാണ് എൻ ഡി എയുടെ ഭാഗമായ ഒരു സഖ്യകക്ഷി ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. മണിപ്പൂരിൽ മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ മാറ്റാൻ സമ്മർദ്ദ തന്ത്രവുമായി എൻ പി പി. അദാനിക്ക് വേണ്ടതെല്ലാം നൽകാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഒന്നിച്ചു നിന്നാൽ രക്ഷയെന്ന മോദിയുടെ പരാമർശം അദാനിയെ ഉദ്ദേശിച്ചാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കും മുൻപ് മുംബൈയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലായിരുന്നു വിമർശനം. ഏക് ഹെ തോ സേഫ് ഹെ എന്നാണ് മോദി തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ നടത്തിയ പ്രസംഗം. ഹിന്ദു ഐക്യത്തെക്കുറിച്ച് ബി ജെ പി നേതാക്കൾ നടത്തിക്കൊണ്ടിരുന്ന പ്രസംഗങ്ങളുടെ തുടർച്ചയായിരുന്നു അത്. മഹാരാഷ്ട്രയിൽ പരസ്യപ്രചാരണം അവസാനിക്കുന്ന ഇന്ന് മുംബൈയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിന് രാഹുൽ ഗാന്ധി എത്തിയത് സേഫ് ലോക്കറുമായി. മഹാരാഷ്ട്ര സർക്കാർ കി സ്ട്രാറ്റജി ഹേ ഹം ആപ്കോ യേ ദിഖാനാ ചാ രഹേ ഹേ. ഒന്നിച്ചു നിന്നാൽ രക്ഷയെന്ന് മോദി പറയുന്നത് അദാനിയെക്കുറിച്ചെന്ന പരിഹാസം. ഒപ്പം സേഫ് ലോക്കറിൽ നിന്ന് ധാരാവിയുടെ മാപ്പും പുറത്തെടുത്തു. ധാരാവി പുനർവികസന പദ്ധതിയിലൂടെ ധാരാവിയിലെ ഭൂമി കൂടി അദാനിക്ക് തീരെഴുതാനുള്ള ശ്രമമാണ്. രാജ്യത്ത് തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും എന്നുവേണ്ട എന്തും അദാനിക്ക് നൽകാൻ മോദി ഒരുക്കമെന്നും രാഹുൽ കുറ്റപ്പെടുത്തുന്നു. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. നരേന്ദ്രമോദിയും അദാനിയും തമ്മിലുള്ള ബന്ധം, അതേക്കുറിച്ചുള്ള ആരോപണങ്ങൾ അത് കൂടുതൽ കടുപ്പിക്കുകയാണ് പ്രചാരണത്തിന്റെ അവസാന നിമിഷങ്ങളിലും രാഹുൽ ഗാന്ധി. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ 24. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ കോളേജ് അധികൃതരുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ്. കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു തീർത്തതാണെന്ന് ക്ലാസ് ടീച്ചർ സംയുത ഖാൻ 24നോട് പറഞ്ഞു. മരണത്തിൽ ദുരൂഹത ആരോപിച്ച എ ബി വി പി പ്രവർത്തകർ കോളേജിലേക്ക് മാർച്ച് നടത്തി. അമ്മു സജീവന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടാണ് എ ബി വി പി പ്രവർത്തകർ കോളേജിലേക്ക് മാർച്ച് നടത്തിയത്. കുട്ടികൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കോളേജ് പ്രിൻസിപ്പൾ അബ്ദുൾ സലാം. ഒന്ന് രണ്ട് ചെറിയ ഇൻസിഡൻസ്, അവരുടെ പേഴ്സണൽ ബിലോങ്സ് നഷ്ടപ്പെടുന്നതായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലാസ് ടീച്ചർ വന്ന് പറയാറുണ്ടായിരുന്നു. ആരാന്നൊന്നും വ്യക്തമല്ല, നമ്മളത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. ടൂറിന് പോകണമെന്നൊരു ടീച്ചർ ക്ലാസ്സിൽ ഈ കുട്ടിയെ ടൂർ കോർഡിനേറ്ററായിട്ട് നിയമിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കുട്ടികൾ തമ്മിൽ എന്തോ ചെറിയ അഭിപ്രായ ഭിന്നത ഉണ്ടെന്ന് പറഞ്ഞു. ആത്മഹത്യ ചെയ്യത്തക്ക വിഷയങ്ങളൊന്നും കുട്ടികൾക്കിടയിൽ ഇല്ലെന്ന് ക്ലാസ് ടീച്ചർ സമീത ഖാൻ. ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാകുന്നു, ആ ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ ആരെ അതിൽ പോയിന്റ് ഔട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. മറ്റേ കുട്ടികളാണെങ്കിലും അവരും ഇറങ്ങിപ്പോവല്ലേ, പ്രശ്നങ്ങളൊന്നും വേണ്ട എന്നുള്ള ധാരണയിൽ പോയി. പക്ഷെ നമ്മളത് വീട്ടുകാരോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരും എല്ലാം പോകട്ടെ എന്നുള്ളത്. അപ്പോൾ അവർ അമ്മയെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ തിരക്കുകയും അവരതിനെ സൊല്യൂഷൻ പറയുകയും എല്ലാം നമ്മളത് അങ്ങനെ അങ്ങ് വിട്ടു. കാരണം ഇറങ്ങിപ്പോകുന്ന കുട്ടികൾ നമുക്ക് ഒരു തെളിവില്ലാതെ നമുക്ക് ആരെയും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അമ്മുവിൻ്റെ മരണത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. പത്തനംതിട്ട പോലീസ് കോളേജിലെത്തി അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തി. മരണം ആത്മഹത്യ തന്നെയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അമ്മുവിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസ് തീരുമാനം. 24 പത്തനംതിട്ട. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഉറക്കം കിടത്തിയ കുറുവ മോഷണ സംഘത്തിലെ സന്തോഷ് സെൽവത്തെ പിടികൂടിയതിന്റെ ആശ്വാസത്തിലാണ് ആലപ്പുഴ മണ്ണഞ്ചേരിക്കാർ. പ്രതി സന്തോഷ് സെൽവത്തിനു വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. ഇയാൾക്കൊപ്പം കുണ്ടന്നൂരിൽ നിന്ന് പിടികൂടിയ തമിഴ്നാട് സ്വദേശി മണികണ്ഠനെ ചോദ്യം ചെയ്തു വരികയാണ്. കുണ്ടന്നൂർ പാലത്തിനടിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം സന്തോഷ് സെൽവത്തിനൊപ്പം കസ്റ്റഡിയിലെടുത്ത മണികണ്ഠൻ നിരവധി മോഷണ കേസുകളിൽ പ്രതിയും കുറുവ സംഘത്തിന്റെ ഭാഗമാണെന്നും പോലീസ് പറയുന്നു. എന്നാൽ ഇപ്പോൾ നടന്ന മോഷണ പരമ്പരകളിൽ ഇയാളുടെ പങ്ക് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കുറുവ സംഘത്തിന്റെ മോഷണം സംശയിക്കുന്ന വടക്കൻ പറവൂരിലും പുന്നപ്രയിലും ഇയാൾ എത്തിയിട്ടുണ്ടോ എന്നറിയാൻ ചോദ്യം ചെയ്തു വരികയാണ്. മണ്ണഞ്ചേരിയിൽ സന്തോഷ് സെൽവത്തിനൊപ്പം വീടുകളുടെ അടുക്കളവാതിൽ പൊളിച്ച് അകത്തുകയറി സ്ത്രീകളുടെ സ്വർണം കവർന്ന രണ്ടാമനെക്കുറിച്ച് വിവരം ലഭിച്ചതായി പോലീസ് അറിയിച്ചു. സന്തോഷിനായി പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷ കോടതി നാളെ പരിഗണിക്കും. കുറുവ സംഘത്തിൽപ്പെട്ട 14 പേരാണ് മോഷണങ്ങൾക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം.
സന്തോഷിലൂടെയും മണികണ്ഠനിലൂടെയും കൂടുതൽ പ്രതികളിലേക്ക് എത്താമെന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. ചേർത്തല, മണ്ണഞ്ചേരി, പുന്നപ്ര എന്നിവിടങ്ങളിൽ പോലീസും നാട്ടുകാരും ചേർന്നുള്ള രാത്രികാല പട്രോളിംഗ് ഇപ്പോഴും തുടരുകയാണ്. 24 ആലപ്പുഴ. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നതാണ് ഇ വി ജയശങ്കർ. വിശദാംശങ്ങളുമായി ജയശങ്കർ. ആരോഗ്യ സർവകലാശാലയ്ക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്, മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെ? പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിന്റെ മരണത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഇന്ന് നടന്നിരുന്നു. എ ബി വിപി ഉൾപ്പെടെ കോളേജിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സർവകലാശാല അന്വേഷണം നടത്തണമെന്നാണ് മന്ത്രി ഇതിനോടകം തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തും. അന്വേഷണം നടത്തി റിപ്പോർട്ട് മന്ത്രിക്ക് തന്നെ സമർപ്പിക്കാനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആരോഗ്യ സർവകലാശാലയുടെ കീഴിൽ വരുന്ന ഒരു കോളേജിലാണ് ഇത്തരത്തിലൊരു നഴ്സിംഗ് കോളേജിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ ഇടപെടൽ. എന്തായാലും ഈ അന്വേഷണ റിപ്പോർട്ട് ഉടൻ തന്നെ കോളേജിൽ മറ്റുമെത്തി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വീട്ടുകാരുടെയും ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയായിരിക്കും സർവകലാശാല റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തും. ഈ വൈസ് ചാൻസലർ ആരെയാണ് ഇതിന്റെ ചുമതല ഏൽപ്പിക്കുക ഉൾപ്പെടെ കാര്യങ്ങളിൽ ഇനിയും തീരുമാനം വരാനുണ്ട്. എന്തായാലും അല്പസമയം മുമ്പാണ് ആരോഗ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ആരോഗ്യ സർവകലാശാലയ്ക്ക് നൽകിയത്. നടത്തണമെന്ന ഉത്തരവ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനെതിരെ കോൺഗ്രസ് ഹൈക്കോടതിയിലേക്ക്. ഇന്ന് ഹൈക്കോടതിയിൽ 3 ഹർജികൾ നൽകും. കള്ളവോട്ട് നടന്നതിനാൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാണ് പ്രധാന ആവശ്യം. സംഘർഷഭരിതമായ ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് കോടതി കയറുന്നു. സുരക്ഷിതമെന്ന് കരുതിയ ബാങ്ക് ഭരണമാണ് കോൺഗ്രസിന് നഷ്ടമായത്. CPIM പിന്തുണയിൽ കള്ളവോട്ട് നേടിയാണ് കോൺഗ്രസ് വിമതർ ജയിച്ചതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. CPIM ആക്രമണം അഴിച്ചുവിട്ടപ്പോഴും നടപടിയെടുക്കാതിരുന്ന മെഡിക്കൽ കോളേജ് ACP ഉമേഷിനെതിരെ നടപടി വേണമെന്നും ആവശ്യമുണ്ട്. തിരിച്ചറിയൽ പരിശോധന നടത്താതെ വോട്ട് ചെയ്യാൻ അനുവദിച്ച റിട്ടേണിംഗ് ഓഫീസർ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്ന് കോൺഗ്രസ് ഹൈക്കോടതിയെ അറിയിക്കും. ബാങ്ക് തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് സുരക്ഷ ഒരുക്കണമെന്ന ഹർജി നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. കോൺഗ്രസ് ആവശ്യത്തിൽ കോടതിയുടെ നടപടിയും പ്രധാനമാകും. DCCയുമായുള്ള ഭിന്നതയെ തുടർന്നാണ് നിലവിലെ ഭരണസമിതി കോൺഗ്രസ് വിമതരായി നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 24 കോഴിക്കോട്. മുനമ്പത്തെ റീസർവേയെ ചൊല്ലി മന്ത്രിമാർക്കിടയിൽ ഭിന്നത. 3-ഘട്ട റീസർവേയിൽ മുനമ്പത്തെ ഉൾപ്പെടുത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ 24 പറഞ്ഞു. അതേസമയം മുനമ്പത്ത് റീസർവേ നടത്താൻ നീക്കുമെന്ന റിപ്പോർട്ട് ചിലരുടെ ഭാവനാപരമായ എഴുത്താണെന്ന് മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. മുനമ്പം വിഷയത്തിൽ സർക്കാർ വിളിച്ച ഉന്നതയോഗം ചേരാനിരിക്കെയാണ് റവന്യൂ നിയമമന്ത്രിമാർക്കിടയിൽ റീസർവേ ചൊല്ലി ഭിന്നത. റീസർവേ നടത്തണമെന്നാണ് മുനമ്പം ജനതയുടെ ആവശ്യമെങ്കിൽ സർക്കാർ തയ്യാറാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. റീസർവേ നടത്തുന്ന കാര്യത്തിൽ ഒരു മടിയും ഗവൺമെന്റ് ഉണ്ടാകില്ല. 3-ഘട്ട റീസർവേയിൽ അക്കാര്യം കൂടി ഉൾപ്പെടുത്തി ആവശ്യമായ വിധത്തിലുള്ള നടപടിക്രമങ്ങളുമായി പോകാൻ കഴിയുന്നതാണ്. അതേസമയം റീസർവേ നടത്താൻ സർക്കാർ നീക്കമെന്ന റിപ്പോർട്ട് മന്ത്രി പി രാജീവ് തള്ളി. ഞങ്ങളുടെ മുമ്പിലില്ല, ഓരോരുത്തരും അവരവരുടെ ഭാവനയും ധാരണയ്ക്ക് അനുസരിച്ച് എഴുതുന്നതായിരിക്കും. മുനമ്പം ഒരു ശാശ്വത പരിഹാരത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന അവിടത്തുകാരായ സാധാരണക്കാരായ ജനങ്ങളെ ഒരു കാരണവശാലും അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ പാടില്ല. അത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. മുനമ്പത്തെ ഭൂമി തർക്കത്തിൽ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ പരിഹാരത്തിലേക്ക് പോകാനാവൂ എന്ന് ആവർത്തിക്കുകയാണ് മന്ത്രി പി രാജീവ്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ പ്രദേശവാസികളുടെ നിരാഹാര സമരം 37 ദിവസത്തിലേക്ക് കടന്നു. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ച മുനമ്പത്ത് വിവിധ ക്രൈസ്തവ സഭകളുടെ വൈദികന്മാർ സമരകേന്ദ്രം സന്ദർശിച്ചു. 24 കൊച്ചി. മതാടിസ്ഥാനത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ IAS ഉദ്യോഗസ്ഥൻ കെ ഗോപാലകൃഷ്ണനെതിരെ പരാതി ലഭിച്ച ഒരാഴ്ച കഴിഞ്ഞിട്ടും പോലീസ് നടപടിയെടുത്തില്ല. നിയമോപദേശം ലഭിച്ചില്ലെന്ന കാരണം പറഞ്ഞ് കേസെടുക്കാതെ നീട്ടിക്കൊണ്ടു പോവുകയാണ് പോലീസ്. കെ ഗോപാലകൃഷ്ണനെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലം DCC ജനറൽ സെക്രട്ടറി നൽകിയ പരാതി കഴിഞ്ഞ ചൊവ്വാഴ്ച DGP തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിരുന്നു. കേസെടുക്കുന്നത് സംബന്ധിച്ച് നിയമോപദേശത്തിനായി പരാതി കൈമാറിയെങ്കിലും മറുപടി ലഭിച്ചില്ലെന്നാണ് പോലീസ് പറയുന്നത്. വ്യവസായ വാണിജ്യ ഡയറക്ടറായിരുന്ന കെ ഗോപാലകൃഷ്ണനെ മതാടിസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ കുറ്റം ചുമത്താൻ ആവശ്യമായ തെളിവുകളില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. തന്റെ ഫോൺ ഹാക്ക് ചെയ്തവരാണ് വിവാദ ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്ന ഗോപാലകൃഷ്ണന്റെ പരാതി കളവാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഫോണിൽ ഹാക്കിംഗ് നടന്നിട്ടില്ലെന്ന് വാട്സപ്പിന്റെ മാതൃസ്ഥാപനമായ മെറ്റയും പോലീസിനെ അറിയിച്ചിരുന്നു. ഫോറൻസിക് പരിശോധനയിലും ഇത് സ്ഥിരീകരിച്ചു. ഹാക്കിംഗ് നടന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചെങ്കിലും ഫോൺ പോലീസിന് കൈമാറുന്നതിന് മുൻപേ ഫോർമാറ്റ് ചെയ്തതിനാൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ ഗോപാലകൃഷ്ണന്റെ പങ്ക് തെളിയിക്കാനാവില്ലെന്ന വിലയിരുത്തലിലാണ് പോലീസ്. അതേസമയം ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഗോപാലകൃഷ്ണൻ തന്നെയാണെന്ന്
ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കായിക വാർത്തകൾ. യുവേഫ നേഷൻസ് ലീഗ് ഫുട്ബോളിൽ ജയം തുടരാൻ പോർച്ചുഗലും സ്പെയിനും ഇന്നിറങ്ങും. പോർച്ചുഗൽ ക്രൊയേഷ്യയെയും സ്പെയിൻ സ്വിറ്റ്സർലൻഡിനെയും നേരിടും. രണ്ട് മത്സരങ്ങളും രാത്രി 1:45. അപരാജിതരായിട്ടായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിന്റെ യുവേഫ നേഷൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിലേക്കുള്ള മുന്നേറ്റം. 5 കളിയിൽ 4 ജയവും 1 സമനിലയും 12 ഗോൾ അടിച്ചപ്പോൾ മുൻ ചാമ്പ്യന്മാർ വഴങ്ങിയത് 4 എണ്ണം മാത്രം. ക്വാർട്ടർ ഫൈനൽ യോഗ്യത ഉറപ്പിച്ചതിനാൽ അവസാന ഗ്രൂപ്പ് പോരാട്ടത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാർഡോ സിൽവ തുടങ്ങിയ വമ്പന്മാർക്കെല്ലാം വിശ്രമം നൽകിയാണ് പോർച്ചുഗൽ ക്രൊയേഷ്യക്കെതിരെ ഇറങ്ങുന്നത്. സീനിയേഴ്സ് ഇല്ലെങ്കിലും റാഫേൽ ലിയോ, യാവോ ഫെലിക്സ്, ട്രിൻകാവോ തുടങ്ങിയവരടങ്ങിയ പറങ്കിപ്പട കിഡ്ലൻ ടീം തന്നെ. സ്കോട്ട്ലാൻഡിനോട് അപ്രതീക്ഷിത തോൽവി വഴങ്ങിയ ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യയ്ക്ക് നോക്കൌട്ട് സ്റ്റേജ് ഉറപ്പിക്കാൻ തോൽവി ഒഴിവാക്കണം. നിലവിൽ 7 പോയിന്റുമായി 2ാം സ്ഥാനത്താണ് ക്രോട്ടുകൾ. അപരാജിത കുതിപ്പ് തുടരാനിറങ്ങുകയാണ് നിലവിലെ ചാമ്പ്യന്മാരായ സ്പെയിനും. ക്വാർട്ടർ ഫൈനൽ യോഗ്യത ഉറപ്പിച്ച ലാറോജകളുടെ എതിരാളികൾ ആദ്യ ജയത്തോടെ മാനം കാക്കാനിറങ്ങുന്ന സ്വിറ്റ്സർലൻഡ്. മറ്റ് മത്സരങ്ങളിൽ പോളണ്ട് സ്കോട്ട്ലൻഡിനെയും ഡെൻമാർക്ക് സെർബിയയെയും നേരിടും. സ്പോർട്സ് ഡെസ്ക്, 24. മറ്റൊരു വാർത്തയിലേക്ക്. 2014 സെപ്റ്റംബറിൽ അവസാനിച്ച 2ാം പാദ ഫലത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ട LIC. മൊത്തം വിപണി വിഹിതം പോയ വർഷം 2ാം പാദത്തെ അപേക്ഷിച്ച് 58.5% നിന്ന് 61.07% വർദ്ധിച്ചെന്ന് കമ്പനി. മൊത്തം പ്രീമിയം വരുമാനം 13.56% കൂടി 2,33,671 കോടി രൂപയായി. നികുതിക്ക് ശേഷമുള്ള വരുമാനം 3.51% കൂടിയപ്പോൾ ചെലവ് അനുപാതം കുറഞ്ഞെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. വ്യക്തിഗത പോളിസികളുടെ എണ്ണം 13.77% വർദ്ധിച്ച് 91.7 ലക്ഷമായി. മാർക്കറ്റ് ഷെയർ, പ്രീമിയം, വ്യക്തിഗത ബിസിനസ്സിലുള്ള തുല്യമല്ലാത്ത ഷെയർ എന്നിവയടക്കം വിവിധ ബിസിനസ് സൂചകങ്ങളിൽ സമഗ്ര വളർച്ച കൈവരിക്കാനായെന്ന് LIC CEO MD സിദ്ധാർത്ഥ മൊഹന്തി പറഞ്ഞു. ഉപയോക്താക്കൾക്ക് അനുകൂലമായ മാറ്റങ്ങളോടെ വിപണി വിപുലീകരിക്കുമെന്നും LIC മേധാവി അറിയിച്ചു. വാർത്താമഴ അവസാനിക്കുകയാണ്.